പല ആളുകൾക്കും കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം ഉണ്ടാകാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. തടി കൂടുന്നത് കൊണ്ട്, എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട്, ഇതല്ല എന്നുണ്ടെങ്കിൽ കരിവാളിപ്പ്, അതായത് വെയിലേറ്റ് കരിവാളിക്കുന്നത് മൂലം, ഇതല്ല എന്നുണ്ടെങ്കിൽ പ്രഗ്നന്റ് ലേഡീസിന് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ പല റീസണാണ് കഴുത്തിന് ചുറ്റും ഇങ്ങനെ കറുപ്പ് ഉണ്ടാവാനായിട്ട്. അപ്പോ ഇത് അറിഞ്ഞ് ഇതിന്റെ കാരണം പറഞ്ഞ് നമുക്ക് ചികിത്സിക്കാം. അതിനൊപ്പം തന്നെ ചില ഹോം റെമഡീസും ട്രൈ ചെയ്യാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ വൺ, ഓട്സ്. ഓട്സ് ഒട്ടുമിക്ക ആളുകളുടെ കയ്യിലും ഉണ്ടായിരിക്കും അല്ലെ? ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ വളരെ ഈസി ആയിട്ട് ലഭ്യമായ ഒന്നാണ് ഓട്സ്. ഈ ഓട്സ് നന്നായി കുതിർത്തിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുക. ഇതിലേക്ക് അല്പം തൈര് ചേർക്കുക. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ആ കറുപ്പ് ഭാഗം ഉള്ളിടത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈ കറുപ്പ് കുറയാനായിട്ട് സഹായിക്കും. പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ഇന്ന് യൂസ് ചെയ്ത് നാളെയോ മറ്റന്നാളോ റിസൾട്ട് കിട്ടുമെന്നല്ല, അധികം വൈകാതെ, അതായത് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള മാറ്റം കാണാനായിട്ട് പറ്റും. ആര്വേപ്പില. ആര്വേപ്പില നന്നായി ഉണക്കി പൊടിച്ചെടുത്തതിന് ശേഷം വെളിച്ചെണ്ണയിൽ മിക്സ് ആക്കി നമ്മുടെ കഴുത്തിന് ചുറ്റും അപ്ലൈ ചെയ്തത് കഴുത്തിലുള്ള പാടുകൾ കുറയ്ക്കും. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അതുകൂടെ അല്പം ആഡ് ചെയ്യാവുന്നതാണ്. ഈ ആര്വേപ്പിലയ്ക്ക് നമ്മുടെ സ്കിന്നിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാനുള്ള ശേഷിയുണ്ട്. അതുപോലെ മഞ്ഞൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മഞ്ഞൾ നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കും, നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു കളർ കിട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ സ്കിന്നിനെ ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. കറ്റാർവാഴ ജെല്ല്. നമുക്കറിയാം കറ്റാർവാഴ ജെല്ല് നമ്മുടെ ഫേസിലും സ്കിന്നിലും ഒക്കെ യൂസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണെന്ന്. ഈ കറ്റാർവാഴ ജെല്ലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി എടുത്ത് നന്നായി മിക്സ് ആക്കിയതിനു ശേഷം നമ്മുടെ കഴുത്തിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്യാനും ആ ഭാഗം ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. ഡ്രൈ ആയതുകൊണ്ടോ സൂര്യതാപം ഏറ്റിട്ടോ ഒക്കെയാണ് ഇതുപോലെ കറുത്ത പാടുകൾ അല്ലെങ്കിൽ കറുപ്പ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ഒരു റെമഡി യൂസ് ചെയ്താൽ മതിയാകും. കാപ്പിപ്പൊടി. കാപ്പിപ്പൊടി ഇല്ലാത്ത വീടുകൾ വളരെ വിരളമായിരിക്കും. കാപ്പിപ്പൊടിയും അല്പം പഞ്ചസാരയും പിന്നെ കുറച്ച് റോസ് വാട്ടറോ അല്ല തേനോ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആക്കി ഒരു സ്ക്രബ് ആക്കുക. ഈ സ്ക്രബ് ഒരുപാട് പ്രഷറൊന്നും കൊടുക്കാതെ നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. എന്തിങ്ങനെ സ്ക്രബ് ചെയ്ത് ഇത് കഴുകി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം കുറച്ചുകൂടെ ബ്രൈറ്റ് ആകാനായിട്ട് ഇത് സഹായിക്കും. റെഗുലറായിട്ട് ഇത് ചെയ്യണം. ഇത് എന്നും വൈകുന്നേര സമയങ്ങളിലും അതുപോലെ തന്നെ രാവിലെയും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാപ്പിപ്പൊടി നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കും. പഞ്ചസാര നമ്മുടെ ചർമ്മത്തിലുള്ള ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യാൻ സഹായിക്കും. തേൻ നമ്മുടെ സ്കിൻ സൂപ്പർ ഹൈഡ്രേറ്റഡ് ആക്കും. ഇനി നിങ്ങൾ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് നന്നായി അരച്ച് അത് ജ്യൂസാക്കി എടുത്തതിന് ശേഷം ആ ജ്യൂസ് നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുന്നത് ഈ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്തത് 15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കണം. നന്നായിട്ട് സ്കിന്നിലേക്ക് വലിയട്ടെ, അതിനുശേഷം കഴുകി മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ സഹായിക്കുന്ന ഹോം റെമഡീസ് ആണ്. ഇത് കഴുത്തിന് ചുറ്റും മാത്രമല്ല കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആകുന്ന രീതിയിലുള്ള ഹോം റെമഡി മാത്രം സെലക്ട് ചെയ്യുക. ഉപയോഗിക്കുന്നതിന് മുൻപ് മസ്റ്റ് ആയിട്ട് പാസ് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.